നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 5 ഐസിയു വെന്റിലേറ്റർ കൈമാറൽ ചടങ്ങ് നടന്നു കാസർഗോഡ് എംപി രാജമോഹൻ ഉണ്ണിത്താൻ വെന്റിലേറ്ററുകൾ കൈമാറി അറുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് എം പി ഫണ്ടിൽ നിന്നും വെന്റിലേറ്റർ അനുവദിച്ചത് ഏറ്റവും ഉന്നത ഗുണമേന്മയുള്ള വെന്റിലേറ്റർ തന്നെ വേണമെന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നുവെന്ന് എം പി ചടങ്ങിൽ പറഞ്ഞു ഈ 6 ലക്ഷം രൂപയുടെ വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോവിഡ് പോകുമ്പോൾ വെന്റിലേറ്റർ എന്നോടൊപ്പം പോകും അതുകൊണ്ട് അങ്ങ് ഏറ്റവും നല്ല വെന്റിലേറ്റർ ഏറ്റവും കൂടിയ വെന്റിലേറ്റർ എന്ന് വെച്ചാൽ അത് എത്ര രൂപയാണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയ്ക്ക് അകത്താകും അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ രണ്ടാക്കണ്ട എം പിയുടെ ഫണ്ടിൽ നിന്ന് ഞാൻ 5 വെന്റിലേറ്ററിന് ആവശ്യമായ പൈസ കൊടുക്കാറുണ്ട് പക്ഷെ സർക്കാർ കാര്യം ഉറപ്പുവെന്ന് പറഞ്ഞ പോലെ ഞാൻ പണം അനുവദിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിൻ്റെ പ്രൊസീജിയർ ഒന്നും ആരംഭിച്ചില്ല പിന്നെ ഞാൻ അതിൻ്റെ പുറകിൽ ഇതെവിടെയാണ് ഓർഡർ ചെയ്തത് എങ്ങനെയാണ് ഇത് കിട്ടുന്നതൊക്കെ നോക്കി അവരെയൊക്കെ വിളിക്കാൻ ആരംഭിച്ചു സർക്കാർ ഫണ്ടായതിനാൽ അതിൻ്റെതായ കാലതാമസം വന്നുവെങ്കിലും ഭാവിയിൽ ഇത് മെഡിക്കൽ കോളേജിന് പ്രയോജനപ്രദമാകുമെന്ന് എം പി പറഞ്ഞു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ എസ് അജിത്ത് ഡോക്ടർ എസ് രാജീവ് ആശുപത്രി ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി ഡോക്ടർ കെ പി സന്തോഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പിലാത്തറ കേരള എൻജിഒ യൂണിയൻ പയ്യന്നൂർ ഏരിയ വാർഷിക സമ്മേളനം പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു കേരള എൻജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം കെ വസന്ത ഉദ്ഘാടനം ചെയ്തു പയ്യന്നൂർ താലൂക്കിന്റെ ആസ്ഥാനമായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ താലൂക്ക് ഓഫീസ് നിർമ്മാണ പ്രവർത്തനം ത്വരിതപ്പെടുത്തണമെന്ന് കേരള എൻജിഒ യൂണിയൻ പയ്യന്നൂർ ഏരിയ 39ാം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ ചേർന്ന ഏരിയ സമ്മേളനം യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം കെ വസന്ത ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ സ്കൂളുകൾ തുറന്നിട്ടുള്ള സാഹചര്യം ഒക്കെ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന അത്തരത്തിലേക്ക് കോവിഡുമായി ഉള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്ത് നടപ്പിലാക്കേണ്ട ജനങ്ങളുടെ ജീവൻ ഈ വാക്സിൻ നിർമ്മാണ സാങ്കേതിക വിദ്യയൊക്കെ തന്നെ സ്വകാര്യ കമ്പനികൾക്ക് അട കൂടി നൽകിക്കൊണ്ട് ഇത് പെട്ടെന്ന് വാക്സിൻ കൂടുതൽ നിർമ്മിക്കുകയും ആഗോളതലത്തിൽ തന്നെ ഇതിൻ്റെ സ്രോതസ്സുകളിൽ നിന്നൊക്കെ വാക്സിൻ ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി അത്തരത്തിലേക്കുള്ള യാതൊരു ഇടപെടലും നടക്കുന്നില്ല എന്ന് നമുക്ക് വാക്സിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ഏരിയ സെക്രട്ടറി രജനീഷ് വി പി റിപ്പോർട്ടും ട്രഷറർ സി പി മുരളീധരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു എം രേഖ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായി രജനീഷ് വി പിയെ സെക്രട്ടറിയായും എം രേഖയെ പ്രസിഡന്റായും സി പി മുരളീധരനെ ട്രഷററായും ജോയിന്റ് സെക്രട്ടറിമാരായി പി വി മനോജ് ടി മനോജ് കുമാർ വൈസ് പ്രസിഡന്റുമാരായി എ പി ഹരീഷ് എം ഡി ലിജു എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഓട്ടോ ടാക്സി യാത്രാ നിരക്ക് കാലോചിതമായി പുതുക്കി നിശ്ചയിക്കുക എന്ന ആവശ്യവുമായി ഓട്ടോ ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ സി ഐ ടി യു പയ്യന്നൂർ താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തി സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അനിയന്ത്രിതമായി ഇന്ധനവിലയും സ്പെയർ പാർട്സ് വിലയും കൂടുന്ന സാഹചര്യത്തിൽ ഓട്ടോ ടാക്സി യാത്രാ ചാർജ് കാലോചിതമായി പുതുക്കി നിശ്ചയിക്കുക എന്നാവശ്യപ്പെട്ട് ഓട്ടോ ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പണമുണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇന്ത്യ ഗവൺമെന്റ് ഇവിടെ സ്വീകരിച്ചു വന്നിട്ടുള്ളത് ഒരു കാലത്ത് നമ്മുടെ രാജ്യത്ത് എണ്ണയുടെ വില നിയന്ത്രിച്ചിരുന്നത് കേന്ദ്ര ഗവൺമെന്റാണ് സർക്കാരിന്റെ നയം അങ്ങനെയായിരുന്നു പിൽക്കാലത്ത് ആ നിയന്ത്രണാവകാശം സർക്കാർ കൈവിടണമെന്നും കമ്പനികൾ ജനിപ്പിച്ചു കൊടുക്കണമെന്നും ഉള്ള ഒരു ആവശ്യം സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് കെ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു
CITU ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ, ടി പി പത്മനാഭൻ, യു വി രാമചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സിഎംപി പയ്യന്നൂർ ഏരിയ കമ്മിറ്റി എംവിആർ ഏഴാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നടത്തി. സിഎംപി കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി സജിത്ലാൽ ഉദ്ഘാടനം ചെയ്തു. പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് ഇച്ഛാശക്തിയോടെ മലബാറിലെ ജനങ്ങൾക്കായി എംവിആർ സ്ഥാപിച്ച പരിയാരം മെഡിക്കൽ കോളേജ് എംവിആർ സ്മാരകമായി പ്രഖ്യാപിക്കണമെന്ന് സിഎംപി കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി സജിത്ലാൽ എംവിആർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ശാശ്വതമായി എംവിആറിന്റെ സ്മാരകം ആക്കി മാറ്റണം പെരിയാർ മെഡിക്കൽ കോളേജ് എന്ന ആവശ്യമാണ് ഞങ്ങൾക്ക് ഈ അനുസ്മരണ ദിനത്തിൽ പറയാനുള്ളത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ജില്ലാ കമ്മിറ്റി അംഗം എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗം പി പി കണ്ണൻ പതാക ഉയർത്തി. പി രത്നാകരൻ, കെ വി ദാമോദരൻ, ടി പി ഗംഗാധരൻ, കെ പത്മരാജൻ, പി രജനി, എൻ എം കാർത്തിക്, വി കെ രാമചന്ദ്രൻ, വി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ നോക്കുകൂലി വിരുദ്ധ പ്രതിജ്ഞ നടത്തി. സിഐടിയു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. നോക്കുകൂലി അധാർമികവും അനാരോഗ്യകരവും അപരിഷ്കൃതവുമായ സമ്പ്രദായമാണെന്നും ചുമട്ടുതൊഴിലാളികളുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന ഈ സമ്പ്രദായം നിർത്തലാക്കുവാൻ അക്ഷീണം പ്രയത്നിക്കുന്നതാണെന്നും നോക്കുകൂലി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ സർക്കാരിനും ബോർഡിനും എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും ചുമട്ടുതൊഴിലാളികൾ നോക്കുകൂലി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. സിഐടിയു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. മാന്യമായി ജോലി ചെയ്ത് ഉപജീവനം കഴിക്കുന്നവരാണ് നോക്കുകൂലാരികൾ എന്നൊരു പൊതു ധാരണയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഇന്ന് പൊതുവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഞാൻ നോക്കുകയാണ് പണ്ട് തെക്കേ കേരളത്തിനകത്ത് താറാവിൽ നടക്കുന്ന അവസരത്തിൽ കൂലി വാങ്ങിച്ചതായിട്ട് ചുമട്ടുകൂലാരി കൂലി വാങ്ങിച്ചതായിട്ടൊരു വാർത്ത അത്ര വലിയ തലക്കെട്ടോടുകൂടിയാണ് വന്നത്. സിന്ധു എ എൽ അധ്യക്ഷത വഹിച്ചു. കെ മോഹനൻ, എ പി നാരായണൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, യു വി രാമചന്ദ്രൻ, കെ പി ജ്യോതിർ മനോജ്, കെ എം ശ്രീധരൻ, കെ യു വിജയകുമാർ, പി വിജയൻ, വി നന്ദകുമാർ, കെ വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡിന്റെ നീണ്ട ഇടവേളയ്ക്കു ശേഷം വെള്ളിത്തിരയും സജീവമായി. ആസിഫ് അലിയെ പ്രധാന കഥാപാത്രമാക്കി സിബി മലയിൽ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം പയ്യന്നൂരിൽ പുരോഗമിക്കുകയാണ്. അക്രമ രാഷ്ട്രീയത്തിന്റെ വേദന അനുഭവിക്കേണ്ടി വരുന്ന കുടുംബങ്ങളുടെ കഥ പറയുകയാണ് കൊത്ത് എന്ന സിബിമലയിൽ ചിത്രം. സിബിമലയിലും രഞ്ജിത്തും നീണ്ട 22 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. 1998 റിലീസായ സമ്മറിൻ ബദ്ലേഹം എന്ന സിനിമയിലാണ് ഇരുവരും ഏറ്റവും ഒടുവിലായി ഒന്നിച്ചത്. ഗോൾഡ് കോയിൻ മോഷൻ പിക്ചർ കമ്പനിയുടെ ബാനറിൽ രഞ്ജിത്തും പി എം ശശിധരനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. തികച്ചും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ചേരുവകളാണ് കൊത്തിലുള്ളതെന്ന് സിബിമലയിൽ പറയുന്നു. സിബിമലയിൽ സാറിന്റെ ഏറ്റവും പുതിയ ചിത്രം കൊത്തിന്റെ ചിത്രീകരണം പയ്യന്നൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. നമുക്കിപ്പം ചേരുകയാണ് സാർ. എങ്ങനെയാണ് നമ്മുടെ ഈ സിനിമയുടെ ഒരു കഥ പോകുന്നത്? ഇത് വടക്കൻ മലബാറിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സിനിമ പോകുന്നത്. ഈ പ്രദേശത്തിൻ്റെതായിട്ടുള്ള സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമ കഥ പറയുന്നത്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലെ പൊതുവായൊരു രാഷ്ട്രീയ പശ്ചാത്തലം ആണ് ഈ സിനിമയുടെ വിഷയം. അതെ, ഇപ്പോൾ കണ്ണൂർ രാഷ്ട്രീയം കൊലപാതകം ആ ഒരു രീതിയിലേക്കാണോ കഥ പോകുന്നത്? അതാണോ കൊത്ത് എന്നുള്ള പേര് പോലെ തന്നെ? തീർച്ചയായിട്ടും പൊതുവെ ഈ ഭാഗത്തുള്ള രാഷ്ട്രീയത്തിന് കുറച്ചും കൂടെ വീറും വാശിയും വൈരാഗ്യവും പകയും ഒക്കെ ഉള്ള ഒരു ഒരു രീതിയാണ് തുടർന്നു പോരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം തന്നെയാണ് അതിനകത്ത് ഒരുപക്ഷെ അതിനോട് ആ ഇത്തരം സ്പർദ്ധകളിൽ പകകളിൽ വഴക്കുകളിലൊക്കെയും വിട്ടുപോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ കുടുംബങ്ങളുണ്ട്, അവരുടെ വീട്ടിലെ പെണ്ണുങ്ങളുണ്ട്. അപ്പം അവരൊക്കെ അവരെയൊക്കെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അവരുടെയൊക്കെ ജീവിതങ്ങൾ ഇതെങ്ങനെ മാറ്റിമറിക്കുന്നു എന്നുള്ളത്. വയലൻസിന് വലിയ പ്രാധാന്യം നൽകുന്ന സിനിമയാണോ? വയലൻസ് ഇല്ല, പക്ഷേ പൊതുവായും ഇതിനൊരു ഇമോഷണൽ ഏരിയയിലാണ്, നമ്മളിതിൻ്റെ ഒരു വൈകാരികമായ തലങ്ങളിലാണ് ഇതിൻ്റെ കഥ പറയുന്നത്. വയലൻസ് സ്വാഭാവികമായിട്ടുണ്ട്, കാരണം അതിനകത്ത്
അതില്ലാതെ ഇവിടുത്തെ ഒരു പൊളിറ്റിക്സിന് നിലനിൽപ്പില്ല. അപ്പം സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതെ, അത് ഉണ്ട്. പക്ഷെ അതിൻ്റെ അതിനല്ല, അതിനെയല്ല മുന്നിൽ നമ്മൾ കാണിക്കുന്നത്. അതിൻ്റെ എന്താണ്, അതിന് അത് അഫക്റ്റഡ് ആകുന്നവർ, അതിൻ്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്നത് കുടുംബത്തിലുള്ള പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വൈകാരികമായ തലങ്ങളിലാണ് ബന്ധങ്ങളിലുണ്ടാകുന്ന ഉരച്ചിലുണ്ട്, ഇതുമൂലം നഷ്ടപ്പെടുന്ന ജീവനുകളുണ്ട്, പ്രിയപ്പെട്ടവരുടെ യോഗം കൊണ്ട് എന്താണ് സങ്കടത്തിലാകുന്ന സ്ത്രീകളുണ്ട്, ഭാര്യമാരുണ്ട്, അമ്മമാരുണ്ട്. ശരിക്കും സാധാരണക്കാരുടെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സിനിമ തന്നെ പറയാം. തീർച്ചയായിട്ടും. റോഷൻ മാത്യു, രഞ്ജിത്ത്, വിജിലീഷ്, സുരേഷ് കൃഷ്ണ, നിഖില വിമൽ എന്നിവരാണ് ആസിഫിനൊപ്പം ചിത്രത്തിലെ മറ്റു വേഷങ്ങളിലെത്തുന്നത്. ഹേമന്ത് കുമാറാണ് തിരക്കഥ എഴുതിയത്. രാഷ്ട്രീയ പകപോക്കലിൽ അനാഥമാകുന്ന കുടുംബങ്ങളുടെ വേദന കണ്ടറിഞ്ഞതിനാൽ ആ അക്രമ രാഷ്ട്രീയത്തിനെതിരെയാണ് ഈ കഥ എന്നാണ് ഹേമന്ത് കുമാർ പറയുന്നത്. കൊത്ത സിനിമ സത്യത്തിൽ ഞാൻ ആക്ച്വലി ഞാനൊരു പ്ലേറൈറ്റ് ആണ്. ഞാൻ എൻ്റെ മുമ്പ് ഞാൻ ചെയ്തിരുന്ന ഒരു നാടകത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. കൊത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്തരമലബാറിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഫാമിലി ഒരു എൻ്റർടൈനറാണ് കൊത്ത്. നായകനൊപ്പം നായികയ്ക്കും തുല്യ പ്രാധാന്യം തന്നെ സിനിമ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. വയലൻസിനെ പോലെ തന്നെ എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ഫാമിലി എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ കാണാം. അങ്ങനെ കാണാം. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് പ്രശാന്ത് രവീന്ദ്രനാണ്. സംഘടനത്തിനും വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട് സിനിമ. അതിനെക്കുറിച്ച് മാഫിയ ശശി തന്നെ സംസാരിക്കുന്നു. കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ശ്രീ ത്രിയവിയായിട്ടൊരു ഫൈറ്റ്, നമ്മൾ ഈ കല്ലെല്ലാം വെട്ടുന്ന സ്ഥലത്ത് ഒരു ആളെ കൊല്ലുന്ന ഒരു സംഭവം, നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് റോഷൻ ആൻഡ്രൂസും വേറൊരാളും കാലിക്കറ്റ് ഫൈറ്റ്. അപ്പം ഇന്ന് തിയേറ്ററിലൊരു അങ്ങനെ ചെറിയ ഫൈറ്റ്, അങ്ങനെ മൂന്നാല് ഫൈറ്റ് പടത്തിലുണ്ട്. സി പി വലയിൽ സാറ് എല്ലാ പടത്തിലും അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പടവും എല്ലാം ചെയ്തുകൊടുക്കുന്നുണ്ട്. അത് സി പി സാറെന്ന് പറഞ്ഞ ആക്ഷനോട് ഒരു ഭയങ്കര ഇഷ്ടവും അവരെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ വേറൊരു സ്റ്റൈലായിരിക്കും. നമ്മളെ കിരീടത്തിലെല്ലാം ഫൈറ്റ് കാണുന്ന ഒരു ഫീലാണ് സാറ പടത്തിൽ. നമുക്ക് അധികം സ്റ്റൈലിഷ് ചെയ്യാനും അങ്ങനെ പറ്റൂല, നാച്ചുറലായിട്ടുള്ള ഫൈറ്റ് എന്നാണെന്നുള്ളത് അങ്ങനത്തെ ഒരു ഐഡിയയിലാണ് സാറ് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആക്ഷൻ രംഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ മലയാളിയുടെ മനസ്സിൽ അത് മാഫിയ ശശിയാണ്, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാലത്ത് പേര് മാത്രമായിരുന്നു, പിന്നെ കുറേ സിനിമകളിൽ കണ്ട് നമുക്ക് ഭയങ്കര സുപരിചിതനാണ്. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ അഭിനയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇല്ല, അഭിനയില്ല, അഭിനയം എന്തൊക്കെ നമുക്ക് പറ്റിയ റോളുണ്ടെങ്കിൽ മാത്രമേ ചെയ്യൂ. ഇപ്പം മാഫിയ ശശി എന്ന് പറഞ്ഞ റോളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. അല്ലാണ്ട് നമ്മളിപ്പം അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതും പ്രശ്നമാവും. അങ്ങനെ രണ്ടും നമ്മളെ തൊഴിൽ മാക്സിമം ഇങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് എന്തൊക്കെ നമ്മൾ ചെറിയ നമ്മൾ വന്നങ്ങ് ചെയ്യും. അല്ലാണ്ട് ഈ ഫൈറ്റിന്റെ ഇത് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഓട്ടോ ടാക്സി നിരക്ക് പുതുക്കി നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് KV ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ടാക്സി നിരക്ക് പുതുക്കി നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ഏരിയ കേന്ദ്രങ്ങളിലെ സർക്കാർ ഓഫീസിലേക്ക് ഓട്ടോ ടാക്സി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തുന്നതിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് KV ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ തന്നെ എടുത്തു നോക്കാം, അവിടെ ഇന്നും തന്നെ 70 രൂപയിൽ അപ്പുറം ഒരു സ്ഥലത്തും ഒരു രാജ്യത്തും പെട്രോളിനും ഡീസലിനും വിലയില്ല. ഈ ഇന്ത്യ രാജ്യത്ത് മാത്രം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇങ്ങനെ ക്രമാതീതമായിട്ട് വർദ്ധിപ്പിക്കുന്നത്? ഒറ്റ കാരണമുള്ളൂ, ഈ രാജ്യത്തിന്റെ പൊതുമുതലുകളും ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ സമ്പത്ത് മുഴുവനും ഈ രാജ്യത്തെ കുട്ടികൾക്കും വിദേശത്തെ കുട്ടികൾക്കും തീവേണ്ടി കൊടുക്കാനുള്ള എല്ലാ ഒത്താശകളും BJP ഗവൺമെന്റ് ചെയ്തു കൊടുത്തുകൊള്ളാം എന്നുള്ള ധാരണയുടെ പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നത്. എം നാരായണൻ അധ്യക്ഷത വഹിച്ചു. PA റഹ്മാൻ, KE ബാലചന്ദ്രൻ, സിദ്ധുലാൽ, MV സജിത്ത് എന്നിവർ സംസാരിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് T അബ്ദുള്ള, KV ബാബു, രാജു പനക്കിൽ, M രാജീവൻ എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായുള്ള ഇന്ധനവില വർധനവിന്റെ പ്രയാസം നേരിട്ടനുഭവിക്കുന്ന വിഭാഗം എന്നതിനാലാണ് ചാർജ് പുതുക്കി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാർച്ചും ധർണയും നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
ഇന്ധനവില കുറക്കണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂർ മുനിസിപ്പൽ ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. ലീഗ് നേതാവ് കെ ടി സഹദുള്ള ഉദ്ഘാടനം ചെയ്തു. ഇന്ധന നികുതി കുറയ്ക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി പയ്യന്നൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ താലൂക്ക് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സംഗമം നടത്തി. കെ ടി സഹദുള്ള പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ മുന്നണി ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും വില കുറച്ചപ്പോൾ അതിന് തയ്യാറാകാതെ ജനവിരുദ്ധ സമീപനം തുടർന്നു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. 10 രൂപ കേന്ദ്രം കുറച്ചപ്പോൾ, 5 രൂപ പെട്രോളിനും കുറച്ചപ്പോൾ, അതിനനുസൃതമായ GST 2 രൂപയും 1 രൂപയും കേരളത്തിൽ കുറഞ്ഞപ്പോൾ അത് ഞങ്ങളാണ് കുറച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മേനി നടിക്കാൻ ഈ സംസ്ഥാനത്തെ ഗവൺമെന്റ് നാണമില്ലാതെ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. BKP ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു. ഷുക്കൂർ ഹാജി, ഇക്ബാൽ MDP, ഫായിസ് കൊവ്വായി, TP മുഹമ്മദ് കുഞ്ഞി, TP അസീസ്, കോച്ചൻ ലത്തീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. CMP തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CMP ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായിരുന്ന MVRന്റെ 7-ാം ചരമവാർഷിക ദിനം ആചരിച്ചു. EV ദാമോദരൻ MVR അനുസ്മരണം നടത്തി. തൃക്കരിപ്പൂരിൽ നടന്ന MVR അനുസ്മരണ ചടങ്ങിൽ കെ തമ്പാൻ അധ്യക്ഷത വഹിച്ചു. EV ദാമോദരൻ MVR അനുസ്മരണ പ്രഭാഷണം നടത്തി. കെ പ്രകാശൻ സ്വാഗതം പറഞ്ഞു. രാജീവൻ, സജിത് കുമാർ, രജിത, ബാലൻകുഞ്ഞി തുടങ്ങിയവർ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എരിപുരത്ത് സംഘാടക സമിതി ഓഫീസിന് മുന്നിൽ AKG പ്രതിമ സ്ഥാപിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ പ്രതിമ അനാച്ഛാദനം ചെയ്തു. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച AKG പ്രതിമ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ അനാച്ഛാദനം ചെയ്തു. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, TV രാജേഷ്, OV നാരായണൻ, PP ദാമോദരൻ, കെ പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. ഉണ്ണിക്കാനായിയാണ് ശില്പം നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിനായി നിർമ്മിച്ച തുമ്പൂർ മുഴി പ്രവർത്തനം തുടങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. നമ്മളെ ഒരു ഭരണസമിതി വന്നതിന് ശേഷം നമ്മളെ ഹരിതസേന അംഗങ്ങളെ 6 പേരെ ഇതിന്റെ ട്രെയിനിങ്ങിന് അയക്കുകയും അവരതിന് സജ്ജമായി ഇന്ന് ഈ ഒരു അവസരത്തിൽ നമ്മളെ തുമ്പൂർ മൊഴി പ്രവർത്തിപ്പിക്കാൻ നമ്മളെ എല്ലാ കരുവള്ളൂർ പെരളം പഞ്ചായത്തിലെ എല്ലാ കടകളിൽ നിന്നുമുള്ള പച്ചക്കറി വേസ്റ്റുകളും അഥവാ ഹോട്ടലുകളിലുള്ള വേസ്റ്റുകളും എല്ലാം ശേഖരിച്ചുകൊണ്ട് നമ്മുടെ കരുവള്ളൂർ പെരളം പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇത്. കരുവള്ളൂരിൽ ദേശീയപാതയ്ക്കരികിൽ രക്തസാക്ഷി നഗറിന് എതിർവശത്തായാണ് ജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ തുമ്പൂർ മുഴിയാണ് പ്രവർത്തനം ആരംഭിച്ചത്. ജൈവ മാലിന്യ സംസ്കരണത്തിനായി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതും ഈ വർഷം ഗ്രാമപഞ്ചായത്തിന് കൈമാറിയതുമായ തുമ്പൂർ മുഴിയുടെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പരിശീലനം ലഭിച്ച അംഗങ്ങളാണ്. ഇവർ ശേഖരിച്ചു കൊണ്ടുവരുന്ന ജൈവ വസ്തുക്കൾ ഇവിടെ നിന്നും വളമാക്കി മാറ്റും. ഇതുവഴി 2 പ്രവർത്തനങ്ങൾ ഒരേ സമയം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. പരിസര മലിനീകരണം ഒഴിവാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഏറ്റവും മുന്തിയ പ്രാധാന്യം കൊടുത്താണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ഒരു വർഷം മുമ്പെയാണ് സ്ഥാപിച്ചതെങ്കിൽ പോലും കേരളത്തിൻ്റെ എല്ലാ ഭാഗം പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇത്തരം തുമ്പൂർ മുഴി സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാണെന്നൊരു അഭിപ്രായം നമുക്കില്ല. പക്ഷേ എങ്കിൽ പോലും അത് പൂർണ്ണ സജ്ജമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പഞ്ചായത്തുമായി ആലോചിച്ച് നടപടി മുമ്പോട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കരുവള്ളൂർ പെരളം പഞ്ചായത്തിൽ ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നേരത്തെ സ്ഥാപിച്ചതാണെങ്കിലും ഇതിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ തീർച്ചപ്പെടുത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV ഗോപാലൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ശ്രീജ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, PP ഹരികുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം VP ശാരദ, പൊതുപ്രവർത്തകരായ സുരേന്ദ്രൻ, സുകുമാരൻ, മോഹനൻ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ.
പരിയാരം മെഡിക്കൽ കോളേജിന്റെ ശില്പിയും മുൻ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രിയുമായിരുന്ന എം വി ആറിന്റെ ഏഴാം ചരമവാർഷികം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് എൻ ജി ഒ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം എൻ ജി ഒ അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് പി എ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. അനുസ്മരണ സമ്മേളനം എൻ ജി ഒ അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് പി ഐ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ യു കെ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. എം കെ സജിത് കുമാർ, ഉഷാഗോപാലൻ, വി ബി മധുസൂദനൻ, മോളി ജോൺ, ടി പി ഉണ്ണികൃഷ്ണൻ, കെ ശാലിനി, റോബിൻ ബ്രദർ, ടി വി ഷാജി എന്നിവർ സംസാരിച്ചു. കെ വി ദിലീപ്, കെ ആർ സുരേഷ്, കെ വി സുഗതൻ, എം വി ജെസ്സി, പി രാജൻ, കെ പി മുരളി, പി വി ടി പ്രദീപൻ, രംഗനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്ര. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ഓക്സിലറി ഗ്രൂപ്പ് പൂർത്തീകരണ പ്രഖ്യാപനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല പ്രഖ്യാപനം നിർവഹിച്ചു. പഞ്ചായത്തിലെ 17 വാർഡുകളിലും ഗ്രൂപ്പുണ്ടാക്കി 18-40 വയസ്സിനും ഇടയിലുള്ള കുടുംബശ്രീ അംഗങ്ങളാകാത്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ ഗ്രൂപ്പ് നിർമ്മിച്ചത്. ഈ ഗ്രൂപ്പ് വഴി വിദ്യാസമ്പന്നരായ സ്ത്രീകളെ സമൂഹത്തിന്റെ ഉന്നതിയിലെത്തിക്കുകയെന്നതാണ് ഇതിന്റെ ആശയം. പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എം സുർജിത്ത് പദ്ധതി വിശദീകരണം നടത്തി. ഷൈനി വിജേഷ്, എം കെ വേണുഗോപാലൻ, ടി കെ രാജൻ, എം കെ കരുണാകരൻ മാസ്റ്റർ, കെ സരിത, ആലീസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കെ എസ് എസ് പി എ കുഞ്ഞിമംഗലം മണ്ഡലം വാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ കുടിശ്ശികയും സൌജന്യ ചികിത്സാ പദ്ധതിയും ഉടൻ അനുവദിക്കുക. 11-ാം പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്ത സൌജന്യ ചികിത്സാ പദ്ധതി ഉടൻ അനുവദിക്കുക, പെൻഷൻ കുടിശ്ശിക ഡി ആർ കുടിശ്ശിക ഉടൻ അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കുഞ്ഞിമംഗലം മണ്ഡലം കെ എസ് എസ് പി എ വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചികിത്സയും നടന്നതാണ്. അതാണ് ഭരണം മാറിയപ്പോ പുതിയ ഗവൺമെന്റ് വന്നപ്പോ അത് കുറച്ച് നന്നായിട്ട് നടത്താവട്ടെ. പണ്ട് നമ്മൾ സംസാരിച്ചാണ് ഇത് കുറച്ചും കൂടെ പരിഷ്കരിക്കണം, നന്നാണ് ഇതിന്റെ നടപടി കുറച്ചും കൂടെ ലളിതമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കെ സുരേഷ് ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വിവിധ സമ്മേളനങ്ങളിൽ ടി വി ഗംഗാധരൻ, പി അബ്ദുൽ ഖാദർ, എം പി ദാമോദരൻ നമ്പൂതിരി, എൻ കൃഷ്ണൻ നമ്പൂതിരി, കെ വിജയൻ, എൻ തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പാടങ്ങൾ വീണ്ടും സജീവമാവുകയാണ്. ഞാറു നടാൻ നിലമൊരുക്കുന്ന തിരക്കിലാണ് കർഷകർ. ഇതിന് ഏറെ ഭംഗിയേറ്റുകയാണ് പാടങ്ങളിലെ കർഷക മിത്രമായ കൊക്കുകൾ. വീണ്ടും ഒരിക്കൽ കൂടി പാടങ്ങൾ സജീവമാവുകയാണ്. ഞാറു നടാൻ നിലമൊരുക്കുന്ന കാഴ്ച തന്നെ ഏറെ മനോഹരമാണ്. കർഷകർ നിലമൊരുക്കുമ്പോൾ പാടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കൊക്കുകൾ പാടങ്ങൾക്ക് ഏറെ മനോഹാരിത പകരുന്നു. പലതരം കൊക്കുകൾ പാടങ്ങളിലുണ്ടെങ്കിലും വെള്ളക്കൊക്കുകളാണ് പാടങ്ങൾക്ക് അഴകുരുക്കുന്നത്. നെൽവയലുകളെ ആശ്രയിച്ചാണ് ഇവയുടെ ജീവിതം തന്നെ. വയലുകളിലെ കീടങ്ങളെ നിയന്ത്രിക്കുകയും വിളവ് കൂടുതൽ ലഭ്യമാക്കുവാനും കൊക്കുകളുടെ സാന്നിധ്യം അനിവാര്യമാണ്. ഏതായാലും ഈ കാഴ്ച കാണുന്നവർ കുറച്ചു നേരമെങ്കിലും ഇതും നോക്കി ഇവിടെ തന്നെ നിന്നുപോകും എന്നത് വാസ്തവമാണ്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പയ്യന്നൂർ മാവിച്ചേരി ശ്രീ വട്ടിയൻവീട് തറവാട് കളിയാട്ടം 2021 നവംബർ 11, 12, 13 തീയതികളിൽ നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.